സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മീൻ വിളിക്കാനാണ്. മീനിന്റെ പേര് ചെമ്പല്ലി മീൻ. അപ്പൊ ഈ വീഡിയോ ആദ്യം വെച്ച് ആരെങ്കിലും കാണണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്പല്ലി മീന്. ഇതിൽക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വെള്ളിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, തൈര് എന്നീ ചേരുവകളാണ്. അപ്പൊ നമുക്ക് ആദ്യം മീനിൽ പറട്ടാനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, ആവശ്യത്തിന് പേസ്റ്റ്. അപ്പൊ ചേർത്തിട്ടുണ്ട്. അടുത്തത് മുളക് പൊടി ആവശ്യത്തിന്. ആവശ്യത്തിന് മഞ്ഞപ്പൊടി. ആവശ്യത്തിന് കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് തൈര്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പൊ ഇത് നമ്മുടെ മസാല ആയിട്ടുണ്ട്. നമുക്ക് മീനിൽ പുരട്ടി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. നല്ല അതിനൊരു രുചി കിട്ടുള്ളൂ, ടേസ്റ്റ്. ഒരു വശത്തോട്ട് ഒരു വശത്തോട്ട് തേച്ച്. അപ്പൊ ഇത് നമ്മൾ മസാല ഒക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ആവാൻ വെക്കാം. അടുത്തത് അതിലേക്കുള്ളൊരു ചെറിയ മസാല തയ്യാറാക്കാം. ആദ്യം വേണ്ടത് സവാള, വെള്ളിയുള്ളി. പിന്നെ വേണ്ടത് തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല തേച്ച് ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. നമ്മൾ ഈ പ്ലേറ്റിലാണ് മീൻ പൊള്ളിക്കാൻ വെക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. നമ്മൾ എണ്ണൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിന്റെ മുകളിൽ ഇട്ടുകൊടുക്കാം.
അപ്പൊ നമ്മൾ ഇത് ഓവനിലാണ് വെക്കുന്നത്. 200°30 സെക്കൻഡിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്നത്. ായിട്ടുണ്ട് നമുക്കിത് ഓമലിന് എടുക്കാം. മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല സ്മെല്ല് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മീനൊന്ന് അലങ്കരിക്കാം. അപ്പൊ അതിന് വേണ്ട കുക്കുംബർ, നാരങ്ങ, സവാള, ക്യാരറ്റ്, തക്കാളി ഈ സാധനങ്ങൾ വെച്ചിട്ട് അലങ്കരിക്കാം. ആദ്യം നമുക്ക് സവാള ചേർത്ത് വെക്കാം. നമുക്ക് തക്കാളി തക്കാളി ഇനി കുറച്ചുകൂടി കുക്കുംബർ അടച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള ചേർത്തെടുക്കാം. ഇനി നമുക്ക് നാരങ്ങ നടുവൊരു വയ്ക്കാം. ഇതപ്പോൾ നമ്മുടെ അടിപൊളി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെമ്പല്ലി മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.